വിശുദ്ധ സ്തുതി ആയിരിക്കട്ടെ. വിശുദ്ധ മത്തായി യേശു സുവിശേഷം 22:21. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവീൻ. ഓരോരുത്തർക്ക് കൊടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനായിട്ട് ഈശോ ഇന്ന് നമ്മളോട് പറയുക. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഇത് നഷ്ടപ്പെട്ടു പോവുക, അല്ലെ? കൊടുക്കേണ്ട പ്രാധാന്യം, ഇമ്പോർട്ടൻസ് മാറിപ്പോവുക. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മറ്റു പലതിനും ജീവിതത്തിൽ സ്ഥാനം കൊടുത്തു, അല്ലേ? എൻ്റെ ജോലിക്ക്, എൻ്റെ സുഖസൗകര്യങ്ങൾക്ക്, എൻ്റെ സമ്പത്തിന്, എൻ്റെ വീടിന്, എൻ്റെ ബന്ധങ്ങൾക്ക് എൻ്റെ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് സ്ഥാനം കൊടുത്തു. ഈശോ പറയുന്നത് കൊടുക്കേണ്ട ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. സ്ഥാനം മാറിപ്പോരുത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്റെ ദൈവമായിരിക്കണം. ആ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് വേറെ ആരും നിന്റെ ജീവിതത്തിലുണ്ടാവരുത്. പ്രാധാന്യമനുസരിച്ച് വ്യക്തികളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് നമുക്ക് പറ്റണം. പലപ്പോഴും ഇന്ന് മാതാപിതാക്കളെക്കാൾ ഉപരിയായിട്ട് നമ്മൾ കാണുന്ന നേരം കൂട്ടുകാരെ കാണാറുണ്ടല്ലേ. കൊടുക്കേണ്ട സ്ഥാനം മാറിപ്പോകും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് സീസറിനുള്ളത് സീസറിന് കൊടുത്തു, പക്ഷേ ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ളത് കൊടുക്കാനായിട്ട് ഇന്ന് നമ്മൾ മറന്നു പോവുക. സീസണിനുള്ളത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവത്തിനുള്ളത് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നു, എൻ്റെ സമയം കൊടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ സമ്പത്തിൻ്റെ ഒരു ഓഹരി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഞായറാഴ്ച പോലും ഒന്ന് സ്തോത്രകാഴ്ച ഇടാനായിട്ട് നമുക്ക് മടിയാണ്. ദൈവത്തിന് കൊടുക്കണോ? എന്തിനാണ് കൊടുക്കുന്നത്? ദൈവം തന്നതാണ് നിന്റെ ജീവിതത്തിൽ ഇവയെല്ലാം എന്ന് തിരിച്ചറിയാൻ പറ്റണം. ദൈവത്തിന് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കണം. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിന്റെ ദൈവത്തെ കാണണം. മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ബഹുമാനം നിന്റെ ജീവിതത്തിൽ കൊടുക്കണം. നിന്റെ ജീവിതത്തിൽ അങ്ങനെയൊരു മൂല്യനിർണ്ണയം ഉണ്ടാവണം. നീ ഒന്ന് ഇരുന്ന് ചിന്തിക്കണം, ഞാൻ ആർക്കായി പ്രാധാന്യം കൊടുക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ? അതോ എൻ്റെ കൂട്ടുകാർക്കാണോ ഞാൻ കൊടുക്കുന്നത്? ഓരോരുത്തർക്കും കൊടുക്കേണ്ട പ്രാധാന്യം കൃത്യമായിട്ട് കൊടുക്കുക. ആരെയും അതിനേക്കാൾ ഉപരിയായിട്ട് കാണരുത്. പലപ്പോഴും അതിനേക്കാൾ ഉപരിയായിട്ട് കാണുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കരഞ്ഞു തീരും. ചിലർക്കൊക്കെ നമ്മൾ ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കാറുണ്ട്, അല്ലേ? പ്രാധാന്യം കൊടുത്ത് ജീവിതത്തിൽ സ്വന്തമെന്ന് കരുതി മുന്നോട്ട് പോകും. പക്ഷേ പലപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ അവരിൽ നിന്ന് തന്നെ വിഷമങ്ങൾ സഹിച്ച് കരഞ്ഞ് നീറി തീർന്ന ജീവിതങ്ങൾ പലപ്പോഴും നിങ്ങളിലേറെ ഉണ്ടല്ലേ. ഒത്തിരി ദിവസങ്ങൾ കരഞ്ഞിട്ടുണ്ടല്ലേ. അതുകൊണ്ട് ഈശോ പറയുന്നത്, മോനെയും മോളെ, നീ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്താൽ മതി. എല്ലാവരെയും സ്നേഹിക്കണം, ആരെയും മാറ്റി നിർത്തുമെന്നും വേണ്ട. പക്ഷേ ദൈവത്തിനുള്ളത് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് നീ പരിശ്രമിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണാം. ദൈവത്തിനുള്ളത് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.